നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത നാശനഷ്ടം വിതച്ചുകൊണ്ട് മിൽട്ടൺ കടന്നു വരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററിനധികം വേഗതയിൽ ശക്തമായ കാറ്റായി ഇത് രൂപം ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചിരിക്കുന്നു കാറ്റഗറി അഞ്ചിൽ ഉൾപ്പെടുത്തി കനത്ത ജാഗ്രതാ നിർദ്ദേശം ഒപ്പം അൻപത് ലക്ഷത്തിലധികം ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യവും മറ്റുമല്ല അമേരിക്കയിലാണ് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്ലോറിഡയിൽ കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കനത്ത നാശനഷ്ടം ഇതിനു പിന്നാലെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാറ്റഗറി ഫൈവ് ചുഴലിക്കാറ്റായിട്ടാണ് മിൽട്ടണെ നിലവിൽ രേഖപ്പെടുത്തുന്നത് കൊടുങ്കാറ്റിനും മഴയ്ക്കും ഉള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കുന്നതും ഫ്ലോറിഡ കൌണ്ടികളിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കിലോമീറ്ററിന് മുകളിൽ വേഗം കൈവരിച്ചതോടെ ഏറ്റവും അപകടകാരിയായ ചുഴലിക്കാറ്റിന്റെ ലിസ്റ്റിലേക്ക് മിൽട്ടൺ അടിച്ചു കയറി ന്യൂ മെക്സിക്കോയെയും കടന്ന് ഫ്ലോറിഡയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന സൂചനകളാണ് രാവിലെ മുതൽ നൽകുന്നത് ഫ്ലോറിഡ ജയിലുകളിൽ നിന്നും തടവുകാരെ അടിയന്തരമായി തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് ജയിലിലെ അന്തേവാസികളുടെ സുരക്ഷ കരുതിയാണ് ഈ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോയിരിക്കുന്നത് ജോർജിയയിലും ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായി ചൊവ്വാഴ്ച വൈകുന്നേരത്തെ കണക്കനുസരിച്ച് കൊടുങ്കാറ്റ് മണിക്കൂറിൽ നൂറ്റി അറുപത്തിയഞ്ച് മൈൽ വേഗതയിലാണ് വീശുന്നത് ഫ്ലോറിഡയുടെ പടിഞ്ഞാറൻ തീരത്ത് ബുധനാഴ്ച രാത്രിയോടെ ഈ കാറ്റ് കര കരതൊടുവെന്ന് പ്രവചിക്കുന്നുണ്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കനത്ത നാശനഷ്ടമുണ്ടാകുമെന്നാണ് അമേരിക്കൻ കലാസവ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായി ഇത് മാറാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ വളരെ വിപുലമായ ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങളായിരുന്നു ഫ്ലോറിഡയിൽ നടത്തിയത് ഒട്ടും തന്നെ സമയമില്ലെന്നും വളരെ വേഗത്തിൽ ഈ മേഖലയിൽ നിന്നും മാറണമെന്ന നിർദ്ദേശമാണ് അധികൃതർക്ക് നൽകിയത് തന്നെ ടാമ്പാബേ മേഖലയിൽ നിന്നും ചുള്ളിക്കാറ്റിന്റെ പാതയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻസ് അഭ്യർത്ഥിച്ചിരുന്നു ഈ മുന്നറിയിപ്പ് ഫ്ലോറിഡയിലുള്ള നിരവധി ആളുകൾ കൈക്കൊള്ളുകയും വളരെ വേഗത്തിൽ സംസ്ഥാനം വിടുകയും ചെയ്തിട്ടുണ്ട് ഫ്ലിട്ടന്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ ആയിരിക്കുമെന്നാണ് ഹരികൈൻ സെന്റർ നിഗമനം നിലവിൽ പങ്കുവച്ചിരിക്കുന്നത് തീവ്രതയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഫ്ലോറിഡയിൽ എത്തുമ്പോഴേക്കും ഇത് അപകടകാരിയായ ചുഴലിക്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ പറയുന്നത് ഫോർട്ട് ലോണ്ടയിലേക്കും മിയാമിയിലേക്കുമാണ് നിലവിൽ ആളുകൾ പലായനം ചെയ്യുന്നത് പലായനത്തെ തുടർന്ന് പ്രധാന ഗതാഗത മേഖലകളിലൊക്കെ തന്നെ ഗതാഗത സ്തംഭനം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് വിമാനത്താവളങ്ങളും ഗതാഗത സേവനങ്ങളുമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് മെക്സിക്കോയിലും ഒപ്പം കൂട്ട ഒഴിപ്പിക്കൽ നടന്നിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫ്ലോറിഡയുടെ സെൻട്രൽ ഭാഗത്ത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് അതും കനത്ത രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് സൈന്യമൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി രംഗത്തിറക്കിയിട്ടുണ്ട് ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഫ്ലോ ഫ്ളോറിഡയിൽ കനത്ത മഴയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയത് പത്ത് മുതൽ അടി വരെ ഉയരത്തിലായിരിക്കും തിരമാലകൾ ആഞ്ഞടിക്കുന്നത് രണ്ട് കോടിയിലധികം ആളുകളാണ് ഫ്ലോറിഡയിൽ മാത്രം പ്രളയഭീതിയിൽ കഴിയുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബഹിരാകാശ നിലയത്തിൽ നിന്നും മറ്റും കൊടുങ്കാറ്റിൻ്റെ ചിത്രങ്ങൾ പകർത്താനുള്ള സാധ്യതകളും ശ്രമങ്ങളും തന്നെയാണ് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുരന്ത മേഖലയിൽ നിന്നും പലായനം ചെയ്യുന്നവർ കടുത്ത ഇന്ധനക്ഷാമം നേരിടുന്നുവെന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് മിൽട്ടൺ ചുള്ളിക്കാറ്റ് ബുധനാഴ്ച രാത്രിയോടെ കര തൊടുമ്പോൾ ഒരു നൂറ്റാണ്ടിനിടയിൽ ഫ്ലോറിഡയിൽ ആഞ്ഞടിക്കുന്ന ഏറ്റവും മോശമായ കൊടുങ്കാറ്റായി കൊടുങ്കാറ്റായത് മാറുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞത് കൊടുങ്കാറ്റിൽ നിന്ന് തന്നെ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പള്ളി വാർത്ത